ഉത്രാവാദ കേസിൽ വൈകാരിക പ്രതികരണവുമായി കൂട്ടുപ്രതി സുരേഷ് എത്തുമ്പോൾ ചർച്ചയാകുന്നത് കല്ലുവാതുക്കൽ സ്വദേശിയുടെ മാപ്പ് സാക്ഷിയാകാനുള്ള സാധ്യത. കോടതിയിൽ ഹാജരാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് പാമ്പ് പിടുത്തക്കാരനായ സുരേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് മാപ്പു സാക്ഷിയായാൽ അത് കേസിന് കൂടുതൽ കരുത്ത് നൽകും. സൂരജിന് അർഹിക്കുന്ന ശിക്ഷ നൽകാൻ ഇതിലൂടെ കഴിയും. താൻ നിരപരാധിയാണ് എന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും സുരേഷ് അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കുകയാണ്. ഗൂഢാലോചനയിലോ കൊലപാതകത്തിലോ ഒരു പങ്കുമില്ല. എന്തിനാണ് കേസിൽ കുടുക്കിയതെന്ന് അറിയില്ല. പെരുച്ചാഴിയെ കൊല്ലാനാണ് എന്ന് പറഞ്ഞാണ് പാമ്പിനെ വാങ്ങിയത്. കള്ളക്കേസിൽ കുടുക്കുന്നവരോട് ദൈവം പോലും പൊറുക്കില്ല. തനിക്ക് 18 വയസ്സുള്ള ഒരു മകളുണ്ട്. തൻ്റെ മോളാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ കോടതിയിൽ തനിക്ക് മാപ്പ് തരുമെന്നും സുരേഷ് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതിനിടെ സൂരജിന് പാമ്പ് കൊടുത്ത കാര്യം സുരേഷിൻ്റെ കുടുംബവും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒന്നും തങ്ങൾക്കറിയില്ല എന്നാണ് സുരേഷിൻ്റെ കുടുംബവും പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മാപ്പ് സാക്ഷിയാക്കാനുള്ള ചർച്ചകൾ സജീവമാവുന്നത്. എന്നാൽ അത്യാവശ്യം വന്നാൽ മാത്രമേ അതുണ്ടാകൂ. സുരേഷിനെ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ മാപ്പ് സാക്ഷി ചർച്ചകൾ വെറുതെയാകും. ഇത് ഉറപ്പിക്കാനുള്ള തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പാമ്പിനെ പൈസയ്ക്ക് കൈമാറിയെന്നത് സുരേഷ് സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാമ്പിനെ വിൽക്കുന്നതും വന്യജീവി നിയമപ്രകാരം തെറ്റാണ്. ഈ വകുപ്പിൽ ഫോറസ്റ്റ് സുരേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രതിയാവുകയും ചെയ്യും. എങ്കിലും ഉത്രാ കൊലക്കേസിൽ നിന്ന് ഒഴിവായാൽ അത് വലിയൊരു ആശ്വാസമായി മാറുമെന്ന് സുരേഷിനറിയാം. അതുകൊണ്ടാണ് മാപ്പ് സാക്ഷിയുടെ സാധ്യതകൾ പരിശോധിക്കുന്നത്. ഉത്രാവധക്കേസിലെ മുഖ്യപ്രതി സൂരജ്, കൂട്ടുപ്രതി സുരേഷ് എന്നിവരെ 4 ദിവസത്തേക്കാണ് പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. May 29 വൈകിട്ട് 4:30 മുൻപായി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കണം എന്നാണ് നിർദ്ദേശം. 6 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയതെങ്കിലും 4 ദിവസം മാത്രമേ കോടതി അനുവദിച്ചുള്ളൂ. എന്തായാലും കോടതിയുടെ ഉത്തരവ് അനുകൂലമെന്നാണ് പോലീസിൻ്റെ പ്രതികരണം. വരും ദിവസങ്ങളിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചത് ഭാര്യയെ കൊല ചെയ്ത സൂരജിന് പാമ്പിനെ നൽകിയ പാരിപ്പള്ളി കുളർത്തൂർ കോണം KS ഭവനിൽ ചാവർകാവ് സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് കുമാറിന്റെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെടുത്തു. വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം സുരേഷിനെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തു. കൂടാതെ ഉത്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മൂർഖൻ പാമ്പിനെ തല്ലിക്കൊന്ന സംഭവത്തിൽ സൂരജിൻ്റെയും സുരേഷിൻ്റെയും പേരിൽ മറ്റൊരു കേസ് കൂടിയെടുത്തു. 7 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കണ്ടെടുത്ത മൂർഖൻ പാമ്പിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് തുറന്നുവിട്ടു. സുരേഷ് അടുത്തിടെയാണ് പാമ്പ് പിടുത്തക്കാരുമായി രംഗത്തിറങ്ങിയത്. ബന്ധുക്കളും പശു, ആട് എന്നിവയുടെ ഫാമും ഇയാൾക്ക് സ്വന്തമായുണ്ട്. പ്രശസ്തിയും പണവും ആഗ്രഹിച്ചാണ് പാമ്പ് പിടുത്ത രംഗത്തേക്ക് എത്തിയതെന്ന് ഇയാളുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു. എവിടെയാണെങ്കിലും പാമ്പിനെ കണ്ടു എന്നറിഞ്ഞാൽ ഉടൻ അവിടെ പാഞ്ഞെത്തും. പാമ്പിനെ പിടികൂടിയ ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വലിയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വല്ലാതെ വേദനിപ്പിച്ചാണ് ഇയാൾ പാമ്പിനെ പിടികൂടുന്നത്. വാവ സുരേഷിനെ പോലുള്ള വിദഗ്ധരായ പാമ്പ് പിടുത്തക്കാർ പാമ്പിന് വേദനയുണ്ടാക്കാതെ സൂക്ഷ്മമായാണ് പിടികൂടുന്നത്. തലഭാഗത്താണ് ഇവർ പിടിക്കുന്നത്. ഈ പിടുത്തം മുറുകിയാൽ പാമ്പിനെ പരിക്കേൽക്കുകയും ഭക്ഷണം കഴിക്കാൻ കഴിയാതെയാവുകയും ചെയ്യും. പിന്നീട് ഇവ ചത്തുപോവുകയാണ് പതിവ്. തലഭാഗത്ത് ചവിട്ടിപ്പിടിച്ചാണ് പാമ്പിനെ സുരേഷ് പിടികൂടുന്നത്.